ഞാനിപ്പോഴും ഓർക്കുന്നു, ഇവിടെ നമ്മളുടെ മന്ത്രി ആർ ബിന്ദു അവിടെ കൊച്ചി തൃശൂർ മേയറായിരുന്ന കാലത്ത് അതുപോലൊരു സംഭവം ഉണ്ടായി. ഞാൻ തന്നെ വ്യക്തിപരമായി അവിടെ ചെന്നു, അവിടെ ചെന്ന് ചെയ്യേണ്ട നടപടികളൊക്കെ ഞങ്ങൾ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്ത് സമാധാനപരമായി പോകുന്നതിൻ്റെ അന്തരീക്ഷം ഉണ്ടായി. സാർ, രണ്ട് മന്ത്രിമാർ, ഈ നമ്മളുടെ പ്രിയപ്പെട്ട സി റവന്യൂ മിനിസ്റ്റർ കഴിഞ്ഞപ്പോൾ രാജൻ, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻകൈ എടുത്തയാളല്ലേ. അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള മന്ത്രി ആർ ബിന്ദു ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് കഴിവുള്ള ആളാണ് എന്നെനിക്കറിയാം. പക്ഷേ ഈ രണ്ടാളുകൾക്കും പൂരം കലങ്ങിയപ്പോൾ ആ സംഭവസ്ഥലത്ത് പോലും വരാൻ പറ്റിയില്ല. അതേ സമയമാണ് തേരിലെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് പോലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഇവിടെ സുരേഷ് ഗോപിയെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ഉണ്ടായത്. സാർ, അത് ശരിയാ, ആംബുലൻസിൽ സാർ ആംബുലൻസ് പിടിച്ചാണ് കൊണ്ടുവന്നത്. അവിടെ ആംബുലൻസ് പിടിച്ച സാർ, അത് വല്ല രോഗി വല്ലതും ആണോ? രോഗിയല്ലല്ലോ. അപ്പോൾ ഒരു ആംബുലൻസ് മനഃപൂർവ്വമാക്കി പിടിച്ച് ആംബുലൻസിൽ കൊണ്ടുവന്ന് ഒരു ആക്ഷൻ ഹീറോയെ കാണിച്ച് നിങ്ങൾ പൂരരക്ഷകനാണ് ഇവിടെ സുരേഷ് ഗോപി എന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത്. സാർ, ഈ സമൂഹത്തെ ആ ആംബുലൻസിനെ കുറിച്ച് തന്നെ ആക്ഷേപമുണ്ട്. ആംബുലൻസ് RSS കൺട്രോൾ ചെയ്യുന്ന ആംബുലൻസാണ് എന്നാണ്, സേവാഭാരതി അവർ കൺട്രോൾ ചെയ്യുന്ന ആംബുലൻസാണ് എന്നാണ് കണ്ടത്. സാർ, എനിക്കൊരു ചോദ്യമുണ്ട്. ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന സ്ഥലത്ത് അവിടെ പോലീസിൻ്റെ അനുമതിയില്ലാതെ, പോലീസിൻ്റെ നിയന്ത്രണമില്ലാതെ, പോലീസ് എല്ലാ കാര്യങ്ങൾക്കും വഴികാട്ടാതെ ഒരു ആംബുലൻസ് ഇവിടെ സുരേഷ് ഗോപിയെ പോലെ ഒരാളിനെ കൂട്ടിക്കൊണ്ട് അവിടെ വരാൻ പറ്റുമോ? അത് മനഃപൂർവ്വമായി ചെയ്തതാണ്, മനഃപൂർവ്വമായി ചെയ്തതാണ്. സാറ്, അത് ഈ പൂരം കലക്കാനാണ്. സാർ, ഇവിടെ പൂരം കലക്കി കഴിയുമ്പോൾ ഇങ്ങോട്ടൊരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ആ ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടാനുള്ള വോട്ട് കിട്ടി, നിങ്ങൾക്കുള്ള വോട്ടല്ലേ കുറഞ്ഞത്? സാർ, ഞങ്ങൾക്കുള്ള വോട്ട് കുറയും, എന്തുകൊണ്ടാണ്? ഞങ്ങൾക്കുള്ള വോട്ട് കുറയാൻ ഞങ്ങളുടെ ആളുകൾ പൂരം സ്നേഹികളാണ്, പൂരം കലക്കിയതിലെ വിഷമമുള്ള ആളുകളാണ്. ആ പൂരം കലക്കിയതിലെ വിഷമമുള്ളപ്പോൾ പൂരത്തെ രക്ഷിക്കാൻ വന്ന ഹീറോ എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് ഈ സ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ്, മനഃപൂർവ്വമാണ്. അതാണ് നിങ്ങൾ കേരളത്തിൽ മീഡിയയുടെ വഴങ്ങണ്ട, വഴങ്ങണ്ട, സമയം പോവും, സമയം പോവും, വെറുതെ സമയം തരില്ല. ഫസ്റ്റ് തന്നെ വഴങ്ങി കഴിഞ്ഞാൽ മന്ത്രിയല്ലേ ഉത്തരം പറയേണ്ട ഒരു മന്ത്രി ആയതുകൊണ്ടോ? തിരുവഞ്ചൂർ പൂരപ്രേമികളെ രാഷ്ട്രീയാടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണ്. എങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. രാഷ്ട്രീയാടിസ്ഥാനത്തിൽ തരംതിരിക്കുകയാണെന്ന് പൂരപ്രേമികളെ? യെസ് സാർ, ഞങ്ങളുടെ വോട്ടർമാർ പൂര സ്നേഹികളാണ്, ദൈവവിശ്വാസികളാണ്. ആ ദൈവവിശ്വാസികൾ കാലാകാലമായി നൂറ്റാണ്ടുകളായി അവർ ഈ ആചാരത്തിലെല്ലാം നിൽക്കുന്ന ആളുകളാണ്. അങ്ങ് കടക്കടുത്ത് നോക്കണം, ആ പൂരപ്പറമ്പില് ഈ താളവും മേളവും ഒക്കെ നിൽക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷവും ഞങ്ങളുടെ ജനാധിപത്യ വിശ്വാസികളാണ് എന്നുള്ളത് അങ്ങ് മറക്കണ്ട. സാർ, അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നടപടി. നിങ്ങളുടെ ലക്ഷ്യം എന്താ? നിങ്ങളുടെ ലക്ഷ്യം രക്ഷകനായി വന്നിരിക്കുന്ന സുരേഷ് ഗോപി, എനിക്ക് സുരേഷ് ഗോപിയെ കുറിച്ച് വ്യക്തിപരമായ ആക്ഷേപമൊന്നുമില്ല. പക്ഷേ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സാർ, എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സുനിൽ കുമാറിന് കൊടുക്കാത്തൊരു പ്രാധാന്യം നിങ്ങൾ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് കൊടുത്തത് ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ആ ഉദ്ദേശത്തിൽ നിങ്ങൾ നേടി, നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയല്ലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഒരേ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന്, ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് മേടിക്കുമെന്ന് പറഞ്ഞു. സാർ, ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് മേടിക്കുമെന്ന് പറഞ്ഞിട്ട് 5 മാസം കാത്തിരുന്നു. ആരാ റിപ്പോർട്ട് കൊടുത്തത്? ഈ കലക്കുന്നതിന് പ്രതിയായി നിന്ന ഈ അജിത് കുമാറിൻ്റെ കൊടുത്ത ഒരു റിപ്പോർട്ടിൻ്റെ പുറത്താണ് പിന്നീട് ഗവൺമെൻറ് നീക്കിയത് എന്നുള്ള യാഥാർത്ഥ്യം അങ്ങേക്കറിയില്ലേ? അങ്ങേക്കതറിയുമല്ലോ. ആ റിപ്പോർട്ട് അജിത് കുമാറിനെയും അദ്ദേഹം നിർദ്ദേശം കൊടുത്ത് ഈ ഗൂഢപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെയും സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് റിപ്പോർട്ടിൻ്റെ പുറത്താണ് നിങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത്. ശരിയാണോ? സാർ, ഇതിപ്പോൾ ഏറ്റവും വലിയ വഞ്ചനയോട് കൂടിയ ഒരു സമീപനായിപ്പോയി. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചോ? വഞ്ചിച്ചു എന്നുള്ളത് ഞാൻ മാത്രമല്ല, ഇവിടെ ജനയുഗത്തിലെ എഡിറ്റോറിയൽ ഉണ്ടല്ലോ, ജനയുഗത്തിൻ്റെ എഡിറ്റോറിയത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? സാർ, അജിത് കുമാറും ഓടുന്ന കുതിരയും എന്ന പേരിൽ സെപ്റ്റംബർ 23
ജനയുഗത്തിനകത്ത് എഴുതിയിരിക്കുന്ന പൂരം കലക്കൽ വേളകളിൽ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനത്തെ പരിശോധിച്ചു നോക്കണം ആരാ പൂരം കലക്കിയത് എന്ന്. ശ്രീ സുനിൽ കുമാർ പറഞ്ഞല്ലോ, പരസ്യമായിട്ട് പറഞ്ഞല്ലോ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനത് പറഞ്ഞാൽ പലതും ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ സാർ? അങ്ങ് ഈ 14 മിനിറ്റ് വരെ കാത്തിരുന്നിട്ടും അങ്ങയുടെ പേര് ഞാൻ 3 പ്രാവശ്യം ആവർത്തിച്ചിട്ടും എനിക്ക് ഈ സമയം തീരുന്നതിന്റെ തൊട്ട് നിമിഷത്തിൽ അങ്ങ് എഴുന്നേറ്റ് പോയത് അങ്ങ് ഈ കുറ്റം സമ്മതിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സാർ. ഇല്ലില്ല, അത് ഞാൻ മുടക്കുന്നില്ല. അപ്പോ ഞാൻ പറഞ്ഞ അങ്ങേക്ക് ഉപയോഗമായിരുന്നല്ലോ, നേരത്തെ ശ്രീ മന്ത്രി രാജേഷ് എഴുതേറ്റപ്പോ ഞാൻ ഇരുന്ന് തന്നല്ലോ, ഇവിടെ ഞാൻ ഇരുന്ന് തന്നേരെ. പക്ഷെ ഇപ്പോ അങ്ങെന്ത് ചെയ്തോ, ചോദിച്ചു എന്ന് വരുത്തുകയും ചെയ്യണം, ഉത്തരവിട്ട് കിട്ടുകയും ചെയ്യരുത്. ഇതിനു വേണ്ടിയുള്ള ഒരു നമ്പറാണ്, ആ നമ്പർ ഞാൻ വിശ്വസിക്കാം, പക്ഷെ സുനിൽ കുമാറിനെ അങ്ങേക്കൊന്ന് വിശ്വസിപ്പിക്കാൻ പറ്റുമോ? അങ്ങ് അവര് സമ്മതിക്കില്ലല്ലോ, ജനയുഗത്തിനകത്ത് എഡിറ്റോറിയൽ മാറ്റി എഴുതിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സാർ പൂരം കലക്കി ഈ സംഭവത്തെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടക്കണം. ഇതിന് കുറ്റക്കാരായിട്ട് ആളുകൾക്കെതിരെ നടപടി എടുക്കണം, നിഷ്പക്ഷമായി ഈ കാര്യം പുറത്തു വരണം. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൺക്ലൂഡ് ചെയ്യാൻ അങ്ങ് പറഞ്ഞത് സാർ ഒരു കാര്യമുണ്ട് സാർ, അങ്ങയുടെ ധൃതിയും എനിക്ക് മനസ്സിലാക്കാം, ഞാൻ ഒട്ടും ധൃതി കാണിക്കുന്നില്ല, സമയത്തിന്റെ ഓർബിറ്റ് ചെയ്യാൻ വിടുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകരുത്. ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന മതനിരപേക്ഷതയുടെ സമൂഹം ഒരുമിച്ച് ചേരുന്ന കേരളത്തിലെ മതനിരപേക്ഷതയുടെ ഒരു മുഖമായി നമ്മൾ കാണുന്ന ഒരു മഹാസംഭവത്തെ കലക്കിയതിൽ ജനങ്ങളുടെ മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഈ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്.